അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഒരു ലെയേഡ് ഡങ്കിരി ഡങ്കിരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ലെയേഡ് ഡ്രസ്സ് ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ അടിയിലേക്ക്, കണ്ടോ. ഇത് ജോർജിറ്റ് ഫ്ലോയി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടിയിലെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മക്കുട്ടീനെ എടുത്തിട്ട് ഞാൻ സ്റ്റൂളിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയതാണ്. ഉടുപ്പ് സിയാമോളുടെ അളവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് ഷോൾഡറിൽ എലാസ്റ്റിക് സ്ട്രാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് എടുക്കാം. ലൈനിങ് ഇത് 2 മീറ്റർ ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് മുകളിലുള്ള മെറ്റീരിയൽ. നല്ല സ്ട്രൈപ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തിടാം. ലൈനിങ് ഇതാ രണ്ടായിക്ക് മടക്കിട്ടേക്കാണേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്രയാണോ യോക്ക് പോർഷൻ വേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ ഈ സൈഡിൽ കണ്ടോ കുറച്ചിങ്ങനെ തുമ്പൊക്കെ ചാടി നിൽക്കണം. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെടുത്ത പീസിൻ്റെ ബാലൻസ് ആണെങ്കിലും ആ സൈഡൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മെറ്റീരിയൽ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടാക്കി മടക്കിട്ടേക്കാണ് കേട്ടോ, കണ്ടോ. ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടെ ഒന്ന് മടക്കാം. അപ്പോൾ നിങ്ങളുടെ അളവിന് ആവശ്യത്തിനുള്ള അളവ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഷോൾഡറിൽ ഒരു സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലോ ഉടുപ്പ്. അപ്പോൾ ആ സ്ട്രാപ്പിനുള്ള സ്പേസ് വിട്ടിട്ട് ഇതാ 4 ഇഞ്ച് വിട്ടിട്ട് പിന്നെ യോക്ക് പാർട്ട് എത്ര, അതായത് ബോഡി പാർട്ട് ലെങ്ത് കറക്റ്റായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് അളന്നെടുക്കണം. അളക്കുമ്പോൾ അത് ആ മുകളിൽ ആ സ്ട്രാപ്പിനുള്ള സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ അളക്കണത്, കണ്ടോ. ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അളവെടുക്കാം. തുണിയിൽ വെക്കുമ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി. എന്നിട്ടതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് അളന്നെടുക്കാം. ഷോൾഡർ ഇതാ എത്രയാണോ ഷോൾഡർ അളവെടുത്തതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് നമുക്ക് അളവെടുക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ഈ സ്ട്രാപ്പ് അകത്തേക്ക് കയറി നിൽക്കണമെങ്കിൽ കുറച്ചൊന്ന് മൈനസ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി കൈക്കുഴി എടുക്കുമ്പോൾ അതാ ആ 4 ഇഞ്ച് സ്ട്രാപ്പിനുള്ള 4 ഇഞ്ച് അവിടെ വിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് കൈക്കുഴി. അപ്പോൾ ഷോൾഡർ കറക്റ്റ് തന്നെയാണ് നമ്മൾ കൈക്കുഴി കൊടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് അളക്കരുത് കേട്ടോ. അതായത് ഇതുപോലെ തന്നെ സ്ട്രാപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ട് നമ്മൾ കൈക്കുഴി അളന്നെടുക്കുക. ഓക്കെ, അപ്പോൾ അതാ കുറച്ചേ വരുള്ളൂ കൈക്കുഴി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ. ഇനി ചെസ്റ്റ് അളവ്, നമ്മൾ ചെസ്റ്റ് അളവ് +4 ÷ 4 അതവിടെ മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ്, അതായത് ചെസ്റ്റ് അളവ് മാർക്ക് അളന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക കേട്ടോ. വേസ്റ്റ് അളവിൻ്റെ കാൽക്കുലേഷൻ അറിയാമല്ലോ. വേസ്റ്റ് അളവ് +3 ÷ 4 കേട്ടോ. അപ്പോൾ അതാ നോക്കി സൈഡിലൊക്കെ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പിലേക്കാണ് കേട്ടോ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാ കണ്ടോ. അപ്പോൾ ഈ സ്ട്രാപ്പിൻ്റെ മൈനസിങ് ഉള്ളതുകൊണ്ടാണ് കൈക്കുഴി ചെറുതായിട്ടിരിക്കണത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അറിയാണ്ട് ഓർക്കാണ്ടിട്ട് വെട്ടിപ്പോകരുത്, കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. ഇനി ഇതാ കൈക്കുഴി നോക്കോട്ടോ. വെട്ടുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ടിൽ കൈക്കുഴി, മറ്റേത് സ്ട്രാപ്പ് വരും. ഓക്കെ, അപ്പോൾ ഇതാ ആ അളവിൽ തന്നെ നമ്മുടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പീസാണ് ഞാൻ ബാക്ക് പീസിലേക്കുള്ളതാണ് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തത്. ഫ്രണ്ട് പീസ് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്, ഈ സ്ട്രൈപ്സ് ആണല്ലോ. അപ്പോൾ ഒരേപോലെ തന്നെ ഇങ്ങനെ സ്ട്രൈപ്സ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഭംഗിയായിട്ട് തോന്നൂല. അപ്പോൾ ഒരു ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വട്ടം വട്ടം വെട്ടിയെടുക്കാം. അതായത് സ്ട്രൈപ്സ് വിലങ്ങനെ വരുന്ന രീതിയിൽ അതിനായിട്ട് ഇതാ ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിലല്ലേ കിടക്കണത്. നമുക്കിതാ ഈ നീളത്തിലുള്ള പീസിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് പോർഷനുള്ള യോക്ക് പാർട്ട് ഇതാ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ലൈനിങ് ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ട്രൈപ്സ് ഇങ്ങനെ നിൽക്കണം നമ്മുടെ ബോഡിയിൽ. അതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് വേണമെങ്കിൽ ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കുക, എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിലങ്ങനെയായിട്ട് അതായത് സ്ട്രൈപ്സ് വട്ടത്തിൽ നിൽക്കുന്ന രീതിയിലാണ് വെട്ടിയത്, എന്താ ബാക്കിൽ നേരെ നേരെയായിട്ട്. ഇതൊക്കെ ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതേപോലെ തന്നെ ഒരു ഓരോ ലൈനും കൂടെ നമ്മൾ എക്സ്ട്രാ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിന് ഈ രണ്ട് സൈഡിലേക്കും ഇതാ ഒരു ലൈനിങ് നമ്മളിപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്തു, കണ്ടോ. അപ്പോൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ അറ്റാച്ച് ചെയ്തു, പക്ഷേ ഓരോ ലൈനിങ് കൂടെ നമ്മുടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ ഓരോ ലൈനിങ്ങും കൂടെ എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ എടുക്കണമെന്നില്ല. ഇപ്പോൾ തുണി തികയില്ലെങ്കിൽ കോട്ടൺ ആണെങ്കിലും മതി, ഒരു ലൈനും കൂടെ എക്സ്ട്രാ നിങ്ങൾ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണേന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ സ്കേർട്ട് പാർട്ട് ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇറക്കം നോക്കാം. ഇറക്കത്തിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അളവ് മൈനസ് ചെയ്യുക.
അതിന് ശേഷം സ്കേർട്ട് പാർട്ട് എത്ര മീറ്റർ വേണം എത്ര ഇഞ്ച് വേണം എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുക. എനിക്കിപ്പോൾ 30 ഇഞ്ചാണ് താഴേക്ക് വേണ്ടത്. അതിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് വീതമുള്ള മൂന്ന് പീസ് നമുക്ക് കിട്ടണം. എന്നാലാണ് നമുക്ക് ലെയർഡായിട്ട് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറക്കം എത്രയാണെന്ന് കറക്റ്റ് നോക്കിയിട്ട് അതിനെ നമ്മൾ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് മൂന്ന് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം നല്ലോണം വേണം, അതായത് ചുരുക്കിട്ടടിക്കണമല്ലോ, അതിനുള്ള സ്പേസ് വേണം. നമുക്കിപ്പോൾ വേണ്ടത് മൂന്ന് പീസായിട്ട് നമുക്ക് ഈക്വലായിട്ട് അളവ്യത്യാസമൊന്നുമില്ല, ഈക്വലായിട്ടുള്ള മൂന്ന് പീസ് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെറ്റീരിയലിന് കുറച്ച് വീതി കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് 30 ഇഞ്ചാണ് വേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 30 ഇഞ്ചിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് കയറി പോകല തയ്ക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ഇതാ 2 ഇഞ്ച് നമുക്കിങ്ങനെ കൂട്ടിയിട്ട് 12 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനേക്കാളും 2 ഇഞ്ച് കൂടുതലെടുത്തേക്കാം. ഓക്കെ. അപ്പോൾ ഈ ലെയർ നമുക്ക് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ സിക്സാക്ക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സിക്സാക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നോക്കി, ഇനി ഈ വെട്ടിയെടുത്ത പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട്, അപ്പോൾ ഞാനിത് ചെയ്തതുണ്ടല്ലോ, മൊത്തം 2 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മെറ്റീരിയലിന് കുറച്ച് വീതി കൂടുതലുണ്ട്, അഥവാ നിങ്ങൾക്ക് ഇത്രയുള്ള ഒരു ഉടുപ്പ് ചെയ്യണമെങ്കിൽ ഒരു 2.5 മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ലൈനിങ് 2 മീറ്റർ മതി, മുകളിലത്തെ പീസ് മാത്രം 2.5 മീറ്റർ വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്ട്രാപ്പ് തയ്ച്ചെടുക്കണം ഫസ്റ്റ് തന്നെ, അതായത് നമ്മുടെ ഉടുപ്പിൻ്റെ വള്ളി ഉണ്ടല്ലോ അത് തയ്ച്ചെടുക്കണം. അതിനായിട്ട് 5 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക് വെക്കുമ്പോൾ കറക്റ്റ് എന്താ എലാസ്റ്റിക്കിൻ്റെ വീതി ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഒന്ന് വെച്ച് നോക്കാം. എലാസ്റ്റിക് എങ്ങനെ എടുക്കണേന്ന് അറിയോ, നമുക്ക് എത്ര ഇഞ്ചിൻ്റെ സ്ട്രാപ്പാണ്, ഇപ്പോൾ 4 ഇഞ്ചിൻ്റെ സ്ട്രാപ്പ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് 8 ഇഞ്ച്, രണ്ട് സൈഡിലേക്കെന്ന് പറയുമ്പോൾ 8 ഇഞ്ച്, 8 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ആയിട്ട് 9 ഇഞ്ച് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ എലാസ്റ്റിക്കിൻ്റെ വീതി കറക്റ്റായിട്ട് നോക്കിയിട്ട് ആദ്യം ഒന്ന് വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കും ഇങ്ങനെ വെച്ചിട്ട് എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളരുതിട്ടാ, വീതി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇടക്കിടക്ക് നമുക്കിങ്ങനെ വെച്ച് നോക്കണം. എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കയറണമല്ലോ, അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് നോക്കി അളവ് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ എലാസ്റ്റിക് കയറാണ്ടേ വരൂ കേട്ടോ, അതൊന്നും ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതാ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾ അറ്റം വരെ അടിച്ചിട്ടുണ്ട്, ഇനി ഇതാ ഈ എൻഡും കൂടെ ഒന്ന് അടിച്ചേക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചെടുക്കണ്ടേ, അറ്റം വരെ അടിച്ചതിന് ശേഷം നമുക്ക് പേന വെച്ചിട്ട് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരു കുഞ്ഞ് സഞ്ചി പോലെ വന്നിട്ടുണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പേനയോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പേനയാണ് എടുത്തത്, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കണം. അപ്പോൾ എലാസ്റ്റിക് നമുക്ക് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് കയറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വള്ളിയിലൊക്കെ എലാസ്റ്റിക് വെക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ അടിച്ച് വെച്ച ഈ ഭാഗം ഉണ്ടല്ലോ, ഈ എൻഡ് ഭാഗം, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൽ കൂടെ എലാസ്റ്റിക് കയറി വരാനുള്ളതാണല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് ഓപ്പൺ ആക്കിയേക്കുക കേട്ടോ. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയേക്കാം. ഇനി നമുക്ക് എലാസ്റ്റിക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു ഇത്തിരി നീളമുള്ള സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഇതിൻ്റെ നീളം കണ്ടോ. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞിട്ട് 4 ഇഞ്ച് കിട്ടണം, അതിനനുസരിച്ച് എലാസ്റ്റിക് എടുക്കുക. എലാസ്റ്റിക് മൈനസ് ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരില്ല, ഇത് ജസ്റ്റ് ഒരു വരിഞ്ഞ് നിൽക്കാനും. പിന്നെ എലാസ്റ്റിക് വെക്കണോണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, നമുക്ക് സിബ് ഒന്നും വെക്കണ്ട, ബാക്കിൽ ഓപ്പൺ ഒന്നും കൊടുക്കണ്ട, അപ്പോൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്തോളും. അപ്പോൾ അതാ എലാസ്റ്റിക് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആ ഒരു സംഭവം അടിച്ചെടുത്തില്ലേ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി പിന്നെ നല്ല വലുതാണ്, വലിയ സേഫ്റ്റി പിന്നാണെങ്കിൽ സുഖമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ തള്ളി തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ടിലൊക്കെ ആണെങ്കിലും അടിച്ചതിന് ശേഷം ലാസ്റ്റിക് കയറ്റുകയാണെങ്കിൽ ഇതേ മെത്തേഡിൽ ചെയ്താൽ മതി. സേഫ്റ്റി പിന്നെ നല്ല വലുത് വാങ്ങിച്ചാൽ മതി കേട്ടോ, നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് മടക്കി അടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ മടക്കി അടിച്ചതിന് ശേഷം എലാസ്റ്റിക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റത്തേക്ക് ഇങ്ങനെ നീങ്ങിപ്പോരുത്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല പണിയാവുമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതായത് ഇങ്ങനെ അറ്റം വരെ ഒന്ന് എലാസ്റ്റിക് അതിൻ്റെ അകത്തേക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ കോർത്തതിന് ശേഷം ആ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കൂടുതൽ വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡ് റെഡിയാക്കിയാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പുറത്തെ സൈഡ് റെഡിയാക്കി വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് എലാസ്റ്റിക് ഇങ്ങോട്ട് ഊരിപ്പോരും കേട്ടോ. അപ്പോൾ കറക്റ്റ് ആക്കാനായിട്ട് ഇതാ ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ തുണി വലിച്ച് എലാസ്റ്റിക് കറക്റ്റാക്കി കൊടുക്കാം. ഓക്കെ, കണ്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ടിനൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ എലാസ്റ്റിക് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വെച്ചടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ എലാസ്റ്റിക് ചേർത്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. എന്നിട്ട് കറക്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് എത്രത്തോളം ആണോ നമ്മുടെ ഈ ഉടുപ്പിന് സ്ലീവ് പോർഷൻ വേണ്ടത് അതനുസരിച്ചുള്ള എലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ തുണി അപ്പോൾ അതിനേക്കാളും ഡബിൾ എടുക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഡബിൾ എടുക്കണം, അല്ലെങ്കിൽ ചുളിവ് കിട്ടൂല. ചുളിവ് വന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. ആ ഭംഗിക്ക് വേണ്ടിയാണ് ഇലാസ്റ്റിക് ഇടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്ലീവ് റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ സിബും വെച്ച് കൊടുക്കണ്ട, ഹുക്കും കൊടുക്കണ്ട, അങ്ങനെയൊന്നും ഇല്ല. ഇടാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഉടുപ്പൊക്കെ അടിക്കുമ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ബോബിൻ ഇലാസ്റ്റിക്, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ എൻ്റെ ഭാഗം അടിച്ചിട്ടുണ്ട്. കറക്റ്റ് ലെങ്ത് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അറ്റമൊക്കെ അടിച്ച് ലെവലാക്കി എടുക്കുക. കൂടുതൽ വന്ന ഭാഗങ്ങൾ വെട്ടിക്കളയുക. ഇനി ഇലാസ്റ്റിക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചുളിവ് വരാൻ രണ്ട് വലിയൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നടുക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ തുണി സ്റ്റിച്ച് ചെയ്തപ്പോൾ മടക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ, അത് അടിഭാഗത്തേക്ക് പോകണം കേട്ടോ. കോർത്തെടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോൾ ഭാഗത്ത് അത് കാണരുത് കേട്ടോ, ജോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചീത്തവശം ഉണ്ടാവും. ഈ സ്ട്രാപ്പിന് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് ഇങ്ങനെ നീളത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോൾ ഭാഗത്ത് അതിൻ്റെ സ്റ്റിച്ചൊന്നും കാണില്ല, പക്ഷെ അടിഭാഗത്ത് സ്റ്റിച്ച് വന്ന് നിൽക്കണുണ്ട്. അതറിയില്ല എങ്കിലും അത് അടിയിൽ തന്നെ പൊക്കോട്ടെ. ഉടുപ്പിൽ വെക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇതാ അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻ്റെ ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിനൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇത് ലെയേഡ് ഡങ്കിരിയാണ് കേട്ടോ. ഇതുപോലെ ലെയേഡ് ഫ്രോക്കായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഷോൾഡറിൽ ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് വെക്കാതെ ഇളവിൽ ഇങ്ങനെ പട്ട വെച്ചിട്ട് കൈ വെച്ചത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. കൈ എങ്ങനെ എപ്പോഴാണ് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇതിപ്പോൾ ഇലാസ്റ്റിക് ഇട്ടല്ലേ വെച്ചത്. ഇലാസ്റ്റിക് ഇല്ലാതെ ഇതേ അളവിൽ ഇത്തിരി വീതിയുള്ള പട്ട വെച്ചിട്ട് അവിടെ കൈ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വെക്കുമ്പോൾ അതാ ശ്രദ്ധിക്കേണ്ട കാര്യം, തയ്യൽത്തുമ്പോൾ അവിടെ വിട്ട് കൊടുത്തതിന് ശേഷം അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറ്റിയിട്ട് ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക. ഒരു സ്ട്രാപ്പ് വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സ്ട്രാപ്പ്. അപ്പോൾ ഞാൻ പൊട്ടിച്ചെടുക്കാണിങ്ങനെ നീളത്തിൽ അടിച്ചെന്നേ ഉള്ളൂ. നല്ല വശം ചേർന്നിരിക്കണം കേട്ടോ. ആ ബോഡി പാർട്ടിനോട് നമ്മുടെ വള്ളിയുടെ നല്ല വശം ചേർന്നിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിക്കിൻ ഇടുന്നതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ, അത് ചീത്ത വശത്തൊട്ട് ചേർന്നിരിക്കണം കേട്ടോ. ഇനി ഇതാ ലൈനിങ് ഒരെണ്ണം എക്സ്ട്രാ വെട്ടിയത് ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമുക്ക് ഇത് മറിച്ചെടുക്കണം. അപ്പം നീളത്തിലൊന്ന് ആദ്യം അടിച്ചു കൊടുക്കണം, അതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കാം. അപ്പോൾ അതാ ഈ കൈക്കുഴിയും എല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കൈക്കുഴീൻ്റെ ആ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം രണ്ട് സൈഡിലും നമ്മളൊന്ന് വെട്ടിയെടുത്തേക്കാം കേട്ടോ. ഓക്കെ, ആ കൈക്കുഴീൻ്റെ അവിടെ വെട്ടിയനാണ്. പിന്നെ ഇപ്പം മറിച്ചിട്ട് മുകളിലും പതിച്ചടിക്കണമെന്നില്ല. പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ അകത്തൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതാ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. മുകളിൽ പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് അടിച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലേക്കണം. മുകളൊന്ന് ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ച് അടിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മുകളിൽ അടിക്കണം എന്നില്ല. ഇനി അഥവാ മുകളിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാ നമ്മൾ ഡബിൾ സ്റ്റിച്ച് അടിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്, ഇതിപ്പോൾ ബാക്ക് സൈഡിലാണ് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലും കൂടെ ഒന്ന് സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അടിച്ചിങ്ങോട്ട് പോരുക. ഓക്കെ, കറക്റ്റായിട്ട് അടിച്ചാൽ മാത്രമാണ് ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഈ സൈഡൊക്കെ നല്ല നീറ്റായിട്ട് വരണേ കേട്ടോ. കണ്ടോ, നല്ല നീറ്റായിട്ട് ആ ഒപ്പത്തിന് വന്നേക്കണം കേട്ടോ.
അതേപോലെ വരണമെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ഫസ്റ്റ് അടിക്കുക. ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ ആവണമെന്നില്ല കേട്ടോ, വലിയ ആളുകൾക്കും ഇടാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടീഷർട്ട്, ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ ഡങ്കിരി, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഡെനിമിൻ്റെ എന്താ പറയുക കോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഡെനിമിൻ്റെ കോട്ട് ഇട്ടാലും മതി കേട്ടോ. എന്നാലും ഭംഗിയായിരിക്കും. ഡെനിമിൻ്റെ കോട്ട എന്താണെന്ന് അറിയാലോ, ഈ ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടില്ലേ, ആ സംഭവമാണ് കേട്ടോ. ഇനി നമ്മുടെ സ്ട്രാപ്പിൻ്റെ നല്ല വശം, നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഫ്രണ്ട് പോർഷൻ അറിയാലോ ആ സ്ട്രൈപ്സ് ഒക്കെ വട്ടം വട്ടം നിൽക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ ചേർത്ത് വയ്ക്കാം. നേരത്തെ വെച്ച പോലെ തന്നെ നല്ല വശം നല്ല വശം ചേർന്നിരിക്കണം കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണം. നല്ല വശം ചേർന്നിരിക്കണം. പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ല വശം ഇങ്ങനെ ചേർന്നിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ താ നോക്കി, ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇവിടെ സ്പേസ് കൊടുക്കണം കേട്ടോ, അരേഞ്ച് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ലൈനിങ് വന്നിട്ട് അടിച്ച് അങ്ങ് പോകാനുള്ള സ്പേസ് ഇടണം, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇതും കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. ആദ്യം നമ്മുടെ ഈ മോൾ ഭാഗം അടിക്കുക, അത് കഴിഞ്ഞ് കൈക്കുഴി എടുക്കലും. കൈക്കുഴി മുതൽ അടിച്ചിട്ട് ഇങ്ങനെ വരണം, എന്താണെങ്കിലും കുഴപ്പമില്ല, നീറ്റായിട്ട് അടിക്കണം എന്ന് മാത്രം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, നമുക്ക് ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റും. പലരുടെയും പരാതിയാണ് ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റണില്ല എന്നുള്ളത്, അത് ശ്രദ്ധ കുറവുകൊണ്ടാണ്, അല്ലാണ്ട് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ അടിക്കുമ്പോൾ നേരെ അടിക്കാൻ പഠിക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നലെ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അഡ്വാൻസ് ക്ലാസ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ, എൻ്റെ ഫോൺ നമ്പർ അവിടെ വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്വാൻസ് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ദാ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, നമ്പറിൽ എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ലേയേർഡ് ഫ്രോക്കൊക്കെ, ലേയേർഡ് ഫ്രോക്കും പിന്നെ ലേയേർഡ് കുർത്തിയൊക്കെ അതിൻ്റെ അകത്ത് പഠിപ്പിക്കേണ്ടത് കേട്ടോ. അഡ്വാൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് കമൻറ്റ് തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും, എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എൻ്റെ ഫോൺ നമ്പറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എടുക്കുക, എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ അതാ നോക്കി, കൈക്കുഴിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലാണ് മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരണം. എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളൊക്കെ. ഇനി പതിച്ചടിക്കണം എന്നുള്ളവർക്ക് പതിച്ചടിക്കാം, അല്ലാത്തവർ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തേക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൂന്ന് കട്ടായിട്ട് എടുക്കാനായിട്ടുള്ള സ്കേർട്ട് എടുത്തിട്ടുണ്ട്. സൈഡ് അടിക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിയൊക്കെ ചുളിങ്ങിയൊക്കെ വരും. അപ്പോൾ ആ ചുളുക്കൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി ആരും പറയരുത് കേട്ടോ ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റണില്ല എന്ന്, എല്ലാവരും ഫിനിഷിങ്ങിൽ അടിക്കാൻ ശ്രമിക്കുക. പിന്നെ മെഷീൻ്റെ കാര്യം, മെഷീനിപ്പോൾ ഏത് മെഷീനാണെങ്കിലും സാധാ മെഷീനിലും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റും കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അടിച്ചിരുന്ന ആ മെഷീനിലാണ്. പിന്നെ സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രം, അതായത് നമുക്ക് കൂടുതൽ വർക്കൊക്കെ വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഹിന്ദിക്കാരെ പണിക്ക് വെക്കുമ്പോൾ അവർ നമ്മുടെ മറ്റേ മെഷീനിലൊന്നും സ്റ്റിച്ച് ചെയ്യൂല കേട്ടോ, അവർക്ക് ഇതുപോലുള്ള മെഷീനൊക്കെ ഉണ്ടെങ്കിലാണ് അവർ സ്റ്റിച്ച് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ മെഷീൻ വാങ്ങിച്ചത്. ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചിരുന്നത് മെറിറ്റിൻ്റെ സാധാ മെഷീനാണ് കേട്ടോ. ആദ്യം ചെറിയ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള സാധാ മെഷീനായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അംബർല മെഷീനായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷീനും പിന്നെ കടയിൽ കിടക്കുന്ന മെഷീനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നല്ലതാണ് കേട്ടോ ആ മെഷീനൊക്കെ, നല്ല മെഷീനായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ മെഷീനിൽ തയ്ച്ച ഒരു ഇത്. എന്താന്ന് നോക്കിയാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കണ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പതിച്ചടിക്കണമെങ്കിലോ അതിന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അത് നോക്കി ഇതേപോലെ. അപ്പം നിങ്ങളുടെ കുട്ടികളുടെ അളവെടുക്കുക, ഈ മോഡലൊക്കെ ചെയ്ത് നോക്കുക, തയ്ക്കുക, എന്നിട്ട് എനിക്ക് റിപ്ലൈ തരണം കേട്ടോ നിങ്ങൾ തയ്ച്ച് നോക്കിയോ. പലരും എന്നോട് പറയാറുണ്ട് നൈറ്റി അടിച്ച് നോക്കി, ആ നൈറ്റി കണ്ടിട്ട് അടിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട്, ആദ്യമായിട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം ആവണം കേട്ടോ. എല്ലാ മാസവും പുതിയ ബാച്ചുകളാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി പിള്ളേർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഇപ്പുറത്തെ സൈഡ് നമ്മൾ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കൈ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടല്ലേ സ്ട്രാപ്പ് വെച്ചത്, എലാസ്റ്റിക് ഇല്ലാതെ സ്ട്രാപ്പ് വെച്ചിട്ട് അതിലിങ്ങനെ കൈ കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എലാസ്റ്റിക് ഇല്ലാതെയാണ് നമ്മളിങ്ങനെ സ്ട്രാപ്പ് വെച്ചെങ്കിൽ ഇതിലേക്ക് കൈ വെച്ച് കൊടുക്കാൻ പറ്റും, കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈയില്ലാത്ത ഡ്രസ്സാണ് തയ്ച്ചിട്ടുള്ളത്, കൈ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ
skirt ആണ് skirtine ആദ്യം നമ്മൾ കുഞ്ഞു കുഞ്ഞു pleats ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ പീസ് പീസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടത് ഇതെല്ലാം കൂട യോജിപ്പിക്കണം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു pleats ഇട്ട് നമ്മൾ മോളിന് ഇങ്ങനെ അടിച്ചടിച്ച് വരണം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അടിക്കുക അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് അടിക്കുക അത് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ് അടിക്കുക അതിനുശേഷം ലൈനിങ് ഇട്ട് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് അടുപ്പിച്ച് അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടണമെന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തുണി തികയില്ല കേട്ടോ ഒത്തിരി തുണി വേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക കേട്ടോ ചെറുതായിട്ട് തള്ളി തള്ളി കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പതുക്കെ അടിച്ചു നോക്കൂ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ അളവെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ കയ്യിൽ സാരി ഉണ്ടാവും അല്ലെങ്കിൽ ഷോൾ ഉണ്ടാവും പഴയ ഷോളൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ ഉള്ളിൽ ലൈനിങ് ഇടണേക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ലൈനിങ് ഇങ്ങനത്തെ കട്ടിയില്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ലൈനിങ് ഇടണം നിഴൽ അടിക്കുമല്ലോ അഥവാ ഇത്തിരി കൂടെ കട്ടിയുള്ള ക്രേപ്പ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് അടിക്കാം എന്നിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുക കേട്ടോ എത്ര ആ ബോഡി മുകളിലെ പീസിനേക്ക് ആയിട്ടുണ്ടോ ആദ്യം ഫസ്റ്റ് നമ്മൾ ബോഡിയിലേക്കാണല്ലോ അറ്റാച്ച് ചെയ്യണത് അപ്പോൾ നമ്മുടെ പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അതായത് പോലെ ഞെറിവിട്ടെടുക്കുക അതായത് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബോഡിയിൽ നമ്മളെ ലൈനിങ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ താഴേക്ക് മാത്രമാണ് ലൈനിങ് കൊടുക്കാനുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അകവശം മറിഞ്ഞു പോകരുത് നല്ല വശം ചേർത്ത് തന്നെ അടിക്കുക ഇനി തെറ്റി പോകരുത് കേട്ടോ അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ കൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങളും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇടാതാ നല്ല വശം ഞാൻ നോക്കി വെക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പ്ലീറ്റ്സും കൂടെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം പ്ലീറ്റ്സ് ഒന്നും ഇടയിൽ കയറി നിൽക്കരുത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇതൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലാസ്റ്റ് ഫോട്ടോ ഇത് നമ്മുടെ ബൊമ്മക്കുട്ടിക്ക് ഇട്ട് കാണിക്കട്ടെ ഞാനിപ്പോൾ തയ്ച്ചത് സിയാമോളുടെ അളവിലാണ് എന്നാലും ഇത്തിരി പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ ബൊമ്മക്കുട്ടിക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റും ഞാൻ ഇട്ട് കാണിച്ചു തരട്ടാ ഫസ്റ്റ് നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഫസ്റ്റ് ലൈക്ക് ചെയ്യണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ പക്ഷേ എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് എത്താൻ അത് ഒരു കാരണമാകും അല്ലാണ്ട് ലൈക്ക് ചെയ്യണോണ്ട് വേറെ കാരണമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളെ ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്താണെങ്കിലും പ്രശ്നമില്ല ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു മെറ്റീരിയലും ആ ഒരു സ്ട്രൈപ്സും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ആ ഉടുപ്പ് തയ്ച്ചപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതാ നോക്കി നമുക്ക് അടിയിലേക്ക് അടുത്തത് അപ്പോൾ ഇനി ഇനി വരുമ്പോൾ തുണി കൂടുതൽ വേണം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ അരഭാഗത്തിൻ്റെ അളവല്ലേ ഉള്ളൂ പിന്നെ വരുമ്പോൾ അതിൻ്റെ സ്കേർട്ടിൻ്റെ തുമ്പത്തല്ലേ പിടിപ്പിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടെ മെറ്റീരിയൽ കൂടുതൽ വേണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വേണം എന്നാലും കുഴപ്പമില്ല അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടണ്ട കുറച്ചൊന്ന് അകത്തി അകത്തി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 മീറ്റർ കൊണ്ടാണ് ഇത് ചെയ്തത് പക്ഷേ ഇത് തുണിക്ക് വീതി ഉണ്ടായിരുന്നു നിങ്ങൾ നോർമൽ മെറ്റീരിയൽ ആണെങ്കിൽ എത്രയുള്ള ഒരു ഉടുപ്പ് ചെയ്യാനായിട്ട് 2.5 മീറ്റർ മെറ്റീരിയൽ വേണം കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇനി വലിയ ആൾക്കാർക്ക് ചെയ്യണമെങ്കിൽ 3-3.5 മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡൽസിനൊക്കെ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇടുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ഡ്രസ്സ് ഇപ്പോൾ എല്ലാവരും ഇടണുണ്ട് റെഡിമെയ്ഡിനൊക്കെ നല്ല വിലയുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്ച്ചിടുക കേട്ടോ ഇപ്പോൾ കൈയില്ലാന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട ഡെനിമിൻ്റെ കോട്ട് ഇട്ടാൽ മതിയല്ലോ കഴുത്ത് കറക്റ്റ് അളവിൽ നിന്നോളും സ്ക്വയറിനൊക്കെ പോലെ ഒരുപാട് ഇറക്കമില്ലാണ്ട് അപ്പം നമ്മുടെ ഷോൾഡറൊക്കെ അളന്ന് എടുക്കുമ്പോഴും അതുപോലെ തന്നെ നെക്കിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ് ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കും ഇപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് അതായത് സിയുടെ അളവിലായതുകൊണ്ടാണ് ഞാൻ 4 ഇഞ്ച് സ്ട്രാപ്പ് വെച്ചത് ഒരു സൈഡിലേക്ക് 4 ഇഞ്ച് വെച്ചത് അതേസമയം കുറച്ചുകൂടെ വലിയ ആളാണെങ്കിൽ കഴുത്ത് എത്രയും ചെറുക്കം നോക്കണം അതനുസരിച്ച് സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ എന്താ നോക്കിയാൽ നമ്മുടെ ഈ സ്ട്രൈപ്സ് ഉള്ളതുകൊണ്ട് തെറ്റാണ്ട് നമുക്ക് വെട്ടാൻ പറ്റും കേട്ടോ കണ്ടോ ആ സ്ട്രൈപ്സിൻ്റെ അളവിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ അതാ നോക്കി 2 സ്റ്റെപ്പ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അടിയിലേക്ക് അടിയിലേക്ക് സ്റ്റെപ്പുകൾ പിടിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് 3 സ്റ്റെപ്പാണ് പിടിപ്പിക്കേണ്ടത് 3 സ്റ്റെപ്പ് പിടിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ അതായപ്പോൾ 3 സ്റ്റെപ്പ് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഉടുപ്പായിട്ടുണ്ട്
ഒരു പരിപാടിക്ക് ഒക്കെ ഇട്ടിട്ട് പോവാം അല്ലേ, നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. ഇനി നമുക്ക് ലൈനിങ്. അപ്പൊ അതാ ലൈനിങ് നമ്മുടെ 2 മീറ്റർ പീസ് ആയിരുന്നു. അതിൽ നിന്ന് ഒരു ബോഡി പാർട്ടിനുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ. ഇനി ബാലൻസ് ഉള്ളതിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യാണ്, മടക്കിയിട്ടിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇത് 1.5 മീറ്ററേ ഉള്ളൂ, 1.5 മീറ്റർ നമ്മുടെ ബോഡി പാർട്ടിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ളത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടിലും ചുരുക്കിട്ടിട്ട് ഫ്രണ്ടിലും ബാക്കിലും വെച്ചു കൊടുക്കാം. നമ്മൾ സൈഡ് കൂട്ടിയിട്ടില്ലല്ലോ, അപ്പൊ സൈഡ് കൂട്ടിയതാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇതിനെ കുഞ്ഞു കുഞ്ഞു പ്ലേസ് ഇട്ടിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഇട്ടില്ല, പക്ഷെ ഇത് തട്ട് തട്ടാക്കണില്ല കേട്ടോ, ഒറ്റ പീസായിട്ടാണ് എടുക്കണത്. തട്ട് തട്ടായിട്ടൊന്നും എടുക്കണ്ട, ലൈനിങ് ഒറ്റ പീസായിട്ട് എടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കാം, പ്ലേസ് ഇട്ടെടുക്കുക. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ പ്ലേസ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ദാ പ്ലേസ് ഒക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി പാർട്ടിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ ബോഡി പാർട്ട് എടുക്കാം. ദാ ബോഡി പാർട്ട് മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ടല്ലോ, അതാ ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിനോട് ചേർത്ത് തന്നെ വെക്കാം. എന്നിട്ട് അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ലൈനിങ് ഇതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് വെക്കണം കേട്ടോ. അടിയിൽ ചുളുക്കൊന്നും വരരുത്, കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, ഇനി ഒന്ന് തുടങ്ങി കിട്ടാനായിട്ട് കറക്റ്റായിട്ട് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സാധനമാണെങ്കിലും തയ്ച്ച് ഒന്ന് തുടക്കം കിട്ടാൻ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ തയ്ച്ച് അങ്ങ് കഴിഞ്ഞാലുണ്ടല്ലോ അത് കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ. തയ്യൽ ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള രസമുള്ള പരിപാടിയാണ്. ഇഷ്ടമില്ലാത്തവർ എത്ര നോക്കിയാലും അത് ഫിനിഷിങ്ങിൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതായിരിക്കും ചിലർ ഫിനിഷിങ് ആവണില്ല ഫിനിഷിങ് ആവണില്ല എന്ന് പറയണം. നമ്മളതിനെ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ചെയ്താൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അറ്റം വരെ അടിക്കണം. ഇനിയിപ്പോൾ അഥവാ ഇനി പ്ലേറ്റ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്ലേറ്റും കൂടെ ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അറ്റം വരെ വരും, കെട്ടിട്ടടിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ ഇട്ടെടുക്കാം, അല്ല ലൈനിങ് ഒക്കെ വെച്ചെടുക്കാം. ഇനി സൈഡ് കൂട്ടണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ട് സൈഡിലും ഈ സ്കേർട്ട് വെക്കണൊക്കെ കാണിക്കണ്ടല്ലോ, ഒരു സൈഡിൽ വെച്ച പോലെ തന്നെ അപ്പുറത്ത സൈഡിൽ വെക്കാം. അതാ സൈഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, സൈഡ് ഇതാ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ മാർക്കിലേക്ക് കറക്റ്റായിട്ട് അടിച്ച് നിർത്തുക. എന്നിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ മാർക്കിലേക്ക് നമ്മൾ അടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണണ്ടാവില്ല, പക്ഷെ ജസ്റ്റ് ചെറിയ ഒരളവിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഈ വെള്ളയിലൊക്കെ കൊണ്ടുപോയിട്ട് നീല ചോക്കൊന്നും വെച്ച് വരയ്ക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട്. മുമ്പ് പണ്ടൊരോണേ ഇതുപോലെ ഒരു ഡ്രസ്സിൽ വരച്ചപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കെച്ച് പെൻ വെച്ചാണ് വരച്ചത്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് ഞാനിത് വരക്കാത്തത്. ഇനി ഇതാ കറക്റ്റായിട്ട് അവിടെ വരെ നിർത്തിയതിന് ശേഷം ഈ ലൈനിങ് അടിയിൽ നിന്ന് മുകളിൽ നിന്ന് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ബോഡി പാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് താഴേക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ആയിരിക്കും ഈ ശായത്ത് ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ അടിച്ചെടുക്കണം. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിച്ചെടുത്തത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോഴൊക്കെ അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കി ഇവിടെ വരെ എത്തിയത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ധൃതി പിടിച്ചടിച്ചോ അങ്ങനെയൊന്നും അല്ല ആയത്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് 15-16 വയസ്സുള്ളപ്പോൾ മുതൽ തയ്യൽ പഠിച്ച് അന്ന് മുതൽ അടിക്കണേന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇത്തിരിയെങ്കിലൊക്കെ ഫിനിഷിങ്ങിൽ അടിക്കാൻ പറ്റണത്. നിങ്ങളും അടിച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും കാണിച്ചു തരണത് എനിക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ പഠിച്ചത് നിങ്ങളെ ഞാൻ ഇതാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയി കിട്ടണമല്ലോ. അപ്പോൾ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ അടിവശമൊക്കെ നമുക്ക് മടക്കി അടിക്കണം. ഞാൻ അത് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോയി എൻ്റെ ഇടക്ക്. നമ്മളിങ്ങനെ കെട്ടിടൂലേ, അതായത് ഈ മെഷീനിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നൂല് പൊട്ടലുണ്ട്. അതിന് എന്തെങ്കിലും കുഴപ്പമാണോ എന്നറിയില്ല. അധികം ഇങ്ങനെ പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. എന്താ അറ്റം മുതൽ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ ആ കറക്റ്റ് ആ ഷേപ്പിലൂടെ അടിക്കുകയാണ്. ഇനി അടിക്കുമ്പോണ്ടല്ലോ അകത്തുള്ള പീസ് അകത്തേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം ആ നമ്മുടെ തയ്യൽത്തുമ്പോൾ മുകളിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി എന്താ
അകത്തുള്ള പീസ് ചുളിവൊന്നും ഇല്ലാണ്ട് അകത്തേക്ക് മാറ്റി കൊടുക്കണം. ചുളിക്കൊന്നും വെക്കരുത് കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ തന്നെ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കാം. അത് കഴിയുമ്പോൾ അടിഭാഗം കൂടെ അടിച്ചാൽ മതി. അടിഭാഗം കൂടെ അടിച്ചിട്ട് നമ്മുടെ ബോമ്മക്കുട്ടിക്കിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. സിയാമോക്ക് ഇട്ട് കാണിക്കാനാണെങ്കിൽ ഞാൻ അവിടെ പോകണം. അവിടെ പോയാൽ പിന്നെ എനിക്ക് വരാൻ തോന്നൂല. ഇങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ വർത്താനമൊക്കെ പറഞ്ഞു, മുച്ചിയുണ്ടല്ലോ, ആ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നോവും. അതുകൊണ്ടാണ് ഞാൻ സിയാക്ക് ഇട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പം നമുക്ക് ഈ ബൊമ്മക്കുട്ടി ഉള്ളപ്പോൾ അവൾക്ക് കൊടുക്കാം. തയ്ച്ച് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് ഇതാ ഇപ്പം നോക്കി നമ്മുടെ ബൊമ്മക്കുട്ടി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഒക്കെ പ്രതീക്ഷ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ അവിടെ വെച്ചേക്കാം. ഫോൺ നമ്പറും ഉണ്ടാവും കേട്ടോ. താങ്ക് യു.